വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2021-22 പ്രവർത്തന വർഷത്തെ വിശ്വാസ പരിശീലനം HSC വിഭാഗത്തെ യൂണിവേഴ്സിറ്റി എക്സാമുകളിൽ +1+2 വിഭാഗത്തിൽ 1, 2, 3 റാങ്ക് കിട്ടിയ കൂട്ടുകാരെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നോടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലും ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ഉന്നത മാർക്ക് നേടിയ മിടുക്കന്മാരെയും മിടുക്കികളെയും നമുക്ക് പരിചയപ്പെടാം അല്ലേ. ആദ്യം +1 വിഭാഗത്തിൽ 1 റാങ്ക് നേടിയ കൂടരഞ്ഞി ഇടവകാംഗമായ ലിസ്മേരിയെ തന്നെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ലിസ്മേരി വിൻസെന്റ്. ഞാൻ കൂടരഞ്ഞി ഇടവകാംഗമാണ്. എൻ്റെ വീട്ടുപേര് പഴൂർ. ഞാൻ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചാച്ചൻ, അമ്മ, രണ്ട് ചേച്ചിമാരാണുള്ളത്. ഈ ഒരു +1 ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നറിഞ്ഞപ്പം ലിസ്മേരിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ വീട്ടിൽ മാതാപിതാക്കന്മാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒത്തിരിയേറെ സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു റാങ്ക് കിട്ടി എന്നറിഞ്ഞപ്പോൾ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു റാങ്ക് നേടാൻ കഴിഞ്ഞത്. ഇതിന്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും അച്ഛന്മാരുടെയും എല്ലാം ഒത്തിരി നിരവധിയായ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. നമ്മൾ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളൊക്കെ ഈ ഒരു വർഷം, നമുക്കറിയാം കോവിഡ് ഒത്തിരി നിന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ, അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ, പിന്നെ ഓൺലൈൻ ക്ലാസ്, അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഈ ഒരു വർഷം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് റാങ്ക് എന്നതിലേക്ക് എത്തിച്ചേർന്നത്? അതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് എൻ്റെ മതാധ്യാപകർ തന്നെയാണ്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ക്ലാസ്സുകളെല്ലാം നല്ലപോലെ എടുത്തു തരികയും പരീക്ഷയോടനുബന്ധിച്ച് ഒത്തിരിയേറെ ചോദ്യ മാതൃകകൾ നൽകി പരീക്ഷയ്ക്കായി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എപ്പോൾ സംശയങ്ങൾ ഉണ്ടായാലും അധ്യാപകരെ വിളിച്ച് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ നൽകിയിരുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയും അവർ നൽകി എന്നെ പ്രിപ്പയർ ചെയ്തു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ലിസ്മേരിക്ക് തോന്നുന്നത്? സ്കൂളിലെ പഠനം മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിത വിജയം കൈവരിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല. ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള വിശ്വാസ മൂല്യങ്ങളെ നമുക്ക് വിശ്വാസ പരിശീലനം വഴിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതബോധനത്തിന് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. 11 വർഷം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ കടന്നുപോയി. ലിസ്മേരിക്ക് ആരാണ് ഈശോ? ഈശോ എന്ന വ്യക്തി ആരാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈശോ എനിക്ക് രക്ഷകനും നാഥനും എപ്പോഴും കൂടെ നടക്കുന്ന ഒരു സന്തത സഹചാരിയുമാണ് ഈശോ. നമുക്ക് ഏത് വിഷമഘട്ടങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലുമെല്ലാം എല്ലാ കാര്യങ്ങളും ഒരു മടി കൂടാതെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു നല്ല കൂട്ടുകാരനായിട്ടാണ് എനിക്ക് ഈശോയെ അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അനിയത്തിമാരോടും അനിയന്മാരോടൊക്കെ എന്താ പറയാനുള്ള? ഈ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി ഈ ഒരു ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ള? മതബോധന ക്ലാസ്സുകളിലൂടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈശോയെ കൂടുതൽ അറിയുകയും അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിത്വം രൂപീകരിക്കപ്പെടാനും അതോടൊപ്പം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയത്തിലേക്ക് മുന്നേറുവാനും വിശ്വാസ പരിശീലനം നമുക്ക് ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിലും വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് എല്ലാ കൂട്ടുകാരും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ സന്ദേശം. താങ്ക് യു ലിസ്മേരി. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും എല്ലാ പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.